പുതുപുത്തൻ അറിവുകൾ കമ്പ്യൂട്ടർ മൊബൈൽ സംബന്ധമായിട്ടുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് ദിവസവും ലഭിക്കുന്നതിനായിട്ട് സെർച്ച് ബാറിൽ ആദ്യമായി അഷ്കർ ഉളിക്കൽ എന്ന് സെർച്ച് ചെയ്ത ശേഷം വരുന്ന പേജിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ പേജിൽ ലഭിക്കുന്ന വീഡിയോകൾ കൃത്യമായും നിങ്ങളുടെ ടൈമിൽ ലൈനിൽ എത്തിപ്പെടുകയില്ല. അതിനായിട്ട് നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്തു വെക്കുക. അതിനായിട്ട് മുകളിലായിട്ട് കാണുന്ന മൂന്ന് ഡോട്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഫോട്ടോസ്, വീഡിയോസ്, ലിങ്ക്സ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, ശേഷം ഓൾ ലൈവ് പോസ്റ്റ് എന്നുള്ള ഭാഗവും എവൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക. എന്നാൽ മാത്രമായിരിക്കും ഞാൻ എന്റെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ പുതിയ അറിവുകളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിപ്പെടുവാൻ സാധിക്കുക. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ. നമ്മൾ യാതൊരുവിധ വീഡിയോ കൺവെർട്ടർ ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാതെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് എങ്ങനെ ആ വീഡിയോയുടെ നിലവിലുള്ള ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് മറ്റു ഇതര ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റാം. അതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു വെബ്സൈറ്റിനെയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ നിന്നും ശബ്ദം മാത്രം വേർതിരിച്ചെടുക്കുവാനും അതുപോലെ വീഡിയോ നിലവിലുള്ള ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത് മറ്റു ഇതര ഫോർമാറ്റുകളിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും. അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ആദ്യമായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെയായിട്ടുള്ള ക്ലിക്ക് ഹിയർ ടു വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ പേജിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. അതിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് and.com വീഡിയോ കൺവെർട്ടർ എന്നുള്ള ഒരു ഭാഗം കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഭാഗം നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ കൺവേർട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ചൂസ് ഫയൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൺവേർട്ട് ചെയ്യേണ്ട ഒരു ഫയൽ ഏതാണോ അത് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം താഴെ മോർ ഫോർമാറ്റ് എന്നുള്ള ഭാഗം കാണാൻ നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടനേകം ഫോർമാറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഐഫോൺ, ആൻഡ്രോയിഡ്, MP3, MP4, 3GP, FLV, AVI, MOV, MKV ഇങ്ങനെ നിലവിലുള്ള നിങ്ങളുടെ ഫോർമാറ്റ് മാറി മറ്റു ഫോർമാറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ ഉള്ളത് MP4 ഫോർമാറ്റിലാണെങ്കിൽ അത് മാറ്റിയിട്ട് ഒട്ടനേകം ഫോർമാറ്റുകളിലേക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. ഞാനിപ്പോൾ MP3 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീഡിയോയിൽ നിന്നും ശബ്ദം മാത്രം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് ശേഷം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ കൺവേർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കൺവേർട്ടിംഗ് നടക്കുന്ന പെർസെൻറ്റേജ് കാണുവാൻ സാധിക്കും. കൺവേർട്ട് 100% പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനും നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ വരുന്നതും ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് കൺവേർട്ട് വീഡിയോ എന്നുള്ളൊരു ഭാഗവും കാണാൻ സാധിക്കും. ഡൗൺലോഡ് കൺവേർട്ടഡ് വീഡിയോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഫയൽ ഡൗൺലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഫയൽ ഡൗൺലോഡ് എന്ന് കാണുന്നുണ്ട്. ഓപ്പൺ എന്നുള്ള ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെ വീഡിയോ ഫോർമാറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഫയൽ ഇപ്പോൾ മ്യൂസിക് പ്ലെയറിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇതുപോലെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമാറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുവാൻ യാതൊരുവിധ ആപ്ലിക്കേഷന്റെയും സൗകര്യമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലും ഒപ്പം മൊബൈലിലും ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യേകത കൂടി നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിന് നിങ്ങൾക്ക് ലഭ്യമാണ്. തീർച്ചയായും ഈ അറിവ് നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.